Namaskaram. Velli Madukunda Children's Home il ninnu kaanathaya 6 penkuttikalil orale koodi kandathi. Idode kaanathayavaril 2 pere polisine kandathanayi. Mysurevile Mathil vachana randamathe penkuttiye kandathiyathu. Orale vyazhaazhcha thanne kandathiyirunnu. Bengaluruvile hotelil ninnu penkuttikkoppam custodyil edutha 2 yuvakkaleyum Chovayur police Kozhikode ethikkum. Train margamana Bengaluruvil ethiyathennu penkutti polisinodu paranju. യുവാക്കളെ ട്രെയിനിൽ വച്ചാണ് പരിചയപ്പെട്ടതെന്നും കുട്ടി മടിവാള പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പോലീസ് കാര്യമായി എടുത്തിട്ടില്ല. കോഴിക്കോട് നിന്നെത്തിയ പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒന്നുകൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കേരളത്തിലേക്ക് കൊണ്ടുവരിക. മറ്റ് 5 പെൺകുട്ടികളെയും ഇവർക്കൊപ്പമുണ്ടായിരുന്ന യുവാക്കളെയും കണ്ടെത്താനുള്ള ശ്രമം കർണാടക പോലീസിന്റെ സഹകരണത്തോടെ തുടരുകയാണ്. ബുധനാഴ്ച വൈകുന്നേരമാണ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 6 പെൺകുട്ടികൾ കടന്നു കളഞ്ഞത്. മടിവാളയിൽ ഹോട്ടലിൽ റൂം എടുക്കാനെത്തിയപ്പോൾ സംശയം തോന്നിയ ജീവനക്കാർ പെൺകുട്ടികളെ തടഞ്ഞു നിർത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഒരാൾ പിടിയിലായപ്പോൾ മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഹോട്ടലിൽ മുറിയെടുക്കാനെത്തിയതായിരുന്നു കുട്ടികൾ. തിരിച്ചറിയൽ രേഖകളൊന്നും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. തുടർന്ന് സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാർ പെൺകുട്ടികളെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. 5 പേർ പോലീസ് എത്തുമ്പോഴേക്കും രക്ഷപ്പെട്ടതായി ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു. ഒരാളെ പോലീസിൽ ഏൽപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടികൾക്ക് ഒപ്പമുണ്ടായിരുന്ന 2 യുവാക്കളെ മടിവാള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ കൊല്ലം സ്വദേശികളാണ് കസ്റ്റഡിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. മൈസൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മാഠിയിൽ പിടിയിലായ പെൺകുട്ടി. രക്ഷപ്പെട്ട മറ്റ് 4 പെൺകുട്ടികളും അധിക ദൂരമൊന്നും പോകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. കുട്ടികളുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ വഴിയിൽ പരിചയപ്പെട്ടവരിൽ നിന്ന് കടം വാങ്ങിയും മറ്റുമാണ് യാത്ര. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും ഉടൻ പോലീസിന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇവരെ കണ്ടെത്താനും കണ്ടെത്തിയവരെ നാട്ടിലെത്തിക്കാനുമായി കേരള പോലീസിന്റെ 2 സംഘങ്ങൾ ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ ആഘോഷത്തിനിടയിലായിരുന്നു കെട്ടിടത്തിൻ മേൽ കോണി വെച്ച് 6 പേരും രക്ഷപ്പെട്ടത്. പിന്നീട് ബംഗളൂരുവിൽ എത്തിയെന്ന വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 യുവാക്കൾ ഹോട്ടലിലെത്തി മുറി അന്വേഷിച്ചിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 2:30 വീണ്ടും വന്ന് തിരിച്ചറിയൽ കാർഡ് കാണിച്ച് മുറി ബുക്ക് ചെയ്യാനൊരുങ്ങി. കുറച്ച് സന്ദർശകരുണ്ടാകുമെന്നും അറിയിച്ചു. അധികം താമസിക്കാതെ 6 പെൺകുട്ടികൾ ലോബിയിലേക്ക് കയറി വന്നു. തിരിച്ചറിയൽ കാർഡ് ചോദിച്ചപ്പോൾ കയ്യിലില്ലെന്നും എല്ലാവരുടെയും മൊബൈൽ ഫോൺ കളവ് പോയെന്നുമായിരുന്നു മറുപടി. ഇതോടെ ജീവനക്കാർക്ക് സംശയം തോന്നി. കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായത് സംബന്ധിച്ച് നേരത്തെ മലയാളി സംഘടനാ പ്രവർത്തകർ ഹോട്ടലുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ ഹോട്ടൽ ജീവനക്കാർ മടിവാള പോലീസിനെയും KMCC MMA പ്രവർത്തകരെയും വിവരമറിയിച്ചു. ഇതിനിടെ പെൺകുട്ടികൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് അടച്ചെങ്കിലും 5 പേർ സമീപത്തെ മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. മൊബൈൽ ഫോൺ നഷ്ടമായെന്ന് പറഞ്ഞാണ് പെൺകുട്ടികൾ സഹായം തേടിയതെന്നാണ് യുവാക്കൾ അറിയിച്ചത്. കാണാതായ കുട്ടികളിൽ 2 പേർ ഈ മാസം 25 ചിൽഡ്രൻസ് ഹോമിൽ എത്തിയതാണ്. മറ്റു 4 പേർ ഒരു മാസത്തിനിടയിലും എത്തിയതാണ്.